ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് യെറ്റ് അനദർ വ്ളോഗ്. എന്തുണ്ട് വിശേഷം? സുഖമാണോ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല ഗായ്സ്. ഇവിടെ ചൊവ്വാഴ്ച ഒടുക്കത്തെ മഴ പെയ്ത് അതിൻ്റെ വളരെ പിറ്റേ ദിവസമായ മെനഞ്ഞാന്ന് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ച ഞാനും ആഷിക്കും ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് ടുഗെദർ. കല്യാണം കഴിഞ്ഞ് 3 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. സോ അതിൻ്റെ വിശേഷമാണ്. സോ ഇന്ന് വി ആർ ഗോയിങ് ടു, ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ബാക്കിൽ കാണുന്ന ബഹളം എന്ന് പറഞ്ഞ് ഞങ്ങൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, ആഷിക്ക് പാക്ക് ചെയ്തു. സോ ഈ ഷോപ്പിങ്ങും എല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട്, എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അമ്മാതിരി മഴയും വെള്ളപ്പൊക്കവുമാണ്. ഇപ്പോഴും കുറേ സ്ഥലങ്ങളിൽ വെള്ളമുണ്ട്, ബട്ട് നമ്മളിന്ന് വളരെ പെട്ടെന്ന് ഓടിപ്പോയി ഒരു 30 മിനിറ്റ്സ് മറ്റേ ക്വിക്ക് ഷോപ്പിംഗ് പോലെ കുറച്ച് ഡ്രസ്സ് എടുത്തു. അതേ ഉണ്ടായിരുന്നുള്ളൂ, അതൊന്നും വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. സോ ഐ തോട്ട് അറ്റ്ലീസ്റ്റ് പാക്കിംഗ് എങ്കിലും കാണിക്കാമെന്ന്. സോ ലെറ്റ്സ് ഗോ ഗൈസ് നമ്മുടെ പാക്കിംഗ് വീഡിയോയിലേക്കും, പിന്നെ എയർപോർട്ട് വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. Tell me, how excited are you to go to our first trip together? നമ്മള് കല്യാണം കഴിഞ്ഞ 3 വർഷമായി ഗൈസ്. മൂന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏപ്രിൽ ആയില്ലേ. സോ ഓൾമോസ്റ്റ് 3.5 ഇതുവരെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാ എന്തിനാ ഇല്ലേ ആഷിക്ക് കാനഡയിലായിരുന്നു കല്യാണം കഴിഞ്ഞ്. എനിക്ക് 2021 ജനുവരിയിൽ നമ്മുടെ കല്യാണം കഴിയുന്നു. ഇവിടെ കോവിഡ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്, അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആഷിക്ക് കാനഡ തിരിച്ചു പോയി. പിന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷം 2023 ജനുവരിയിലാ കാണുന്നത്. അതായത് ലിറ്ററലി 1.5 വർഷത്തിന് ശേഷം വി സോ. അത് കഴിഞ്ഞ് ഏപ്രിലോടെയാണ് ആഷിക്ക് ദുബായിലോട്ട് തിരിച്ചു വരുന്നതും പിന്നെ ഇവിടെ ജോലി അന്വേഷിക്കണതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അവിടെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു യാത്ര ഒരുമിച്ച് പോയില്ല. ഒരു രംഗം കണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പെരുമാറി നടത്താൻ അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പോണതൊരു നമുക്ക് എന്തിന്റെ കേടാവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത് ദുബായിൽ ഇനി അങ്ങോട്ട് കൊടും ചൂട്, സമ്മർ തുടങ്ങാൻ പോവുക. നമ്മളിപ്പോ പോകുന്ന സ്ഥലത്ത് നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റിയും എക്സസീവ് ഹീറ്റും മറ്റേ 44 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ ഒരു പരുവത്തിലാണ് അവിടുത്തെ വെതർ. സോ പാക്ക് ചെയ്യുന്നതൊക്കെ ഒരു സമ്മർ കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ആണ്, ലൂസ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ പറയൂ ഗൈസ്, എന്തുണ്ട് വിശേഷം? നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? സോ യാ, ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ, വിച്ച് ഈസ് എന്താ പറയുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളാണ് അതിലിട്ടെ. ഗൈസ് അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ എയർപോർട്ട് ലുക്ക്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഡാനയുടെ വീടെത്തി. വി ആർ ഗോയിങ് ഫ്രം ഹിയർ ടു ദി എയർപോർട്ട്. ഇവിടുന്ന് ടാക്സിയിലാണ് പോണത്. ഡാന ടാക്സി ബുക്ക് ചെയ്തില്ലേ എന്തോ, എനിക്കറിയാൻ പോലെ ടാക്സി ഒന്നും കണ്ടുകൂടാ. 6:40 ആയി. ആക്ച്വലി നമ്മൾ കുറച്ച് ലേറ്റാവാൻ കാരണം നമ്മൾ തന്നെയാണ്. കരിയം ടാക്സി നമ്മളെ ചതിച്ചു. ചതിച്ചത് കാരണം നമ്മൾ നമ്മുടെ കാർ എടുത്ത് ഇവിടെ വന്നു. അതാണ് സംഭവിച്ചത്. Let's go for our vacation. We are going in this cab. So we are actually waiting for Dana and Subin. നമ്മളിവിടെ എത്തിയിട്ട് ഒരു 2-3 മിനിറ്റ്സായി. നമ്മുടെ ലഗേജ് വെച്ചു. ഷാർജ എയർപോർട്ടിലാണ് പോകുന്നത്. അങ്ങനെ സുബിൻ എത്തി. ഇനി ഡാന എവിടെയാണെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു ഞാനാ ഫണ്ട് ഇരിക്കണെന്ന. വയ്യാത്ത എന്നെ നിങ്ങൾ എടുത്തില്ല. സമ്മതിച്ചു, ഒടുവിൽ അത് സമ്മതിച്ചല്ലോ. എനിക്ക് നല്ല വയ്യായികയുണ്ട്. So yes, let's go. Are you excited? എപ്പോഴും ചോദിക്കുന്നത്, ഞാൻ എക്സൈറ്റഡ് ആണ്. ഗൈസ് എന്നെ കോണി അടിച്ചു. അപ്പൊ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ഇനി വരാട്ടാ. ഗൈസ് നമ്മൾ നേരത്തെയാണ്
10:25 ഞങ്ങളുടെ ഫ്ലൈറ്റ് എങ്കിലും ഞങ്ങൾ 7 o'clock എത്തി. പക്ഷേ എന്തൊരു ജനമാണ് ഇവിടെ, വൻ ജനം ഗൈസ്. നമ്മളെ ഞങ്ങളുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നിട്ട് ആ ഭയങ്കര തിരക്ക്. വി ആർ ഓൾ ഗുഡ് ടു ഗോ ഗൈസ്. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു, നമ്മുടെ ഫ്ലൈറ്റ് വന്നില്ലേ 10:30. സോ നമ്മളിപ്പോ ലൗഞ്ചിൽ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാരും ഉണ്ട്. അങ്ങനെ നമ്മുടെ ട്രാവൽ ബഡീസ് ഡാന ഉറങ്ങുകയാണ് ഗൈസ്. വേറൊന്നുമില്ല, പനി, ആസിഫ്, ചിന്നു, ആഷിഖ്. ഞാൻ സ്ഥലം റിവീൽ ഇപ്പൊ ചെയ്യാം. വി ആർ ഗോയിങ് ടു തായ്ലാൻഡ് ബാങ്കോക്ക്. 10:30 ഫ്ലൈറ്റ് ആണ്, 12:30 എടുക്കുള്ളൂ എന്നാ കാണിക്കണ ഗൈസ്. വി ആർ ഡിലേഡ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബോർഡിംഗിലേക്ക്. വി ആർ ഗോയിങ്, ഇറ്റ്സ് ഗേറ്റ് നമ്പർ 7. സോ ലെറ്റ്സ് ഗോ. ദിസ് ഈസ് ഔർ ഗേറ്റ് ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ബാങ്കോക്ക്. ഹിയർ വി കം. ഞാൻ എന്താണ് തിരിഞ്ഞു നോക്കുന്നത്? ഫ്ലൈറ്റ് ഹലോ ഗൈസ്, നിങ്ങൾക്കിത് കേൾക്കാമെന്ന് എനിക്കറിയില്ല. വി ബോർഡഡ് ദി ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ഡിലേ ആണ്, 1 o'clock എടുക്കണം. യെസ്. സോ നമ്മൾ രണ്ടുപേരും വെച്ചാൽ ബാനായും സുബിനും ബാക്കിലാണ്, ആസിഫും ചിന്നും ഫ്രണ്ടിലാണ്. നമുക്ക് സ്കാറ്റർ ആയിട്ടാണ് സീറ്റ് കിട്ടും, ബട്ട് ഇറ്റ്സ് ഫൈൻ. ലെറ്റ്സ് ഓക്കെ യെസ്, ബാക്ക് അഗെയിൻ. സോ നമ്മളിനി കാണാൻ പോകുന്നത് നെക്സ്റ്റ് എവിടെ വെച്ച്? തായ്ലാൻഡിന്റെ മണ്ണിൽ.